കരുവന്നൂർ കള്ളപ്പണ കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറപ്പെടുവിച്ച വസ്തു കണ്ടുകെട്ടൽ ഉത്തരവിലെ CPM പരാമർശം പാർട്ടിക്ക് കനത്ത ആഘാതമാകും. ബാങ്കിന്റെ നയപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നതും വായ്പ അനുവദിക്കുന്നത് നിയന്ത്രിച്ചിരുന്നതും CPMന്റെ സബ് കമ്മിറ്റിയും പാർലമെന്ററി കമ്മിറ്റിയുമായിരുന്നു എന്നാണ് ED പറയുന്നത്. വായ്പ അനുവദിക്കുന്നതിന് പാർട്ടി പ്രത്യേക മിനിറ്റ്സും സൂക്ഷിച്ചിരുന്നു. നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്ന് അനിൽ അക്കര ഇന്നലെ ആവശ്യപ്പെട്ടത് ഈ ഉത്തരവിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. CPMലെ ഉന്നതരായ നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് അനധികൃത വായ്പ നൽകിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായും ED വസ്തു കണ്ടുകെട്ടൽ ഉത്തരവിലുണ്ട്. കരുവന്നൂർ കള്ളപ്പണ കേസ് ED അവസാനിപ്പിച്ചാലും ED ഉത്തരവിലെ പരാമർശം ചൂണ്ടിക്കാണിച്ച് പൊതുജനത്തിന് ഇതിലെ നിജസ്ഥിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാകും. അത്തരത്തിലൊരു അന്വേഷണം വന്നാൽ കൂടുതൽ നേതാക്കൾ കേസിൽ ഉൾപ്പെടും. പാർട്ടി സൂക്ഷിച്ചിരുന്ന പ്രത്യേക മിനിറ്റ്സും പുറത്തുവരും. ED ഉത്തരവിലെ പരാമർശം കണക്കിലെടുത്ത് പോലീസിന് സ്വമേധയ കേസെടുക്കാനും സാധിക്കും. ഇതാണ് അനിൽ അക്കര ആവശ്യപ്പെടുന്നത്. കരുവന്നൂർ കേസിൽ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ PR അരവിന്ദാക്ഷിന്റെ അറസ്റ്റോടെ കാര്യങ്ങളെല്ലാം തീർന്നെന്നും കേസ് അവസാനഘട്ടത്തിലായെന്നും കരുതി പാർട്ടി ആശ്വസിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പാർട്ടിയുടെ ഇടപെടലിന് തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഉത്തരവ് ED പുറപ്പെടുവിച്ചത്. കേസ് അന്തിമഘട്ടത്തിലല്ലെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്.